ബഹുമാനപ്പെട്ട സയ്യിദ് കെ സാറ്റക്കോയ തങ്ങൾ കുമ്പോൾ, നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി പൊസോർ, സയ്യിദ് ജാഫർ സ്വാദിഖ് തങ്ങൾ കുമ്പോൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് പണ്ഡിത ശ്രേഷ്ഠരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സാദിയ കോളേജിലെ വിദ്യാർത്ഥികളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സാദിയയുടെ 44-ാമത് കോൺവക്കേഷന് അനുബന്ധിച്ചിട്ടുള്ള സമ്മേളനമാണ്. നാളെയാണ് പ്രധാനപ്പെട്ട സമ്മേളനം ഇവിടെ നടക്കുന്നത്. അതിനു മുമ്പ് യാദൃശ്ചികമായിട്ടാണ് സഹദിയയിലേക്ക് ഞാൻ ഇപ്പോൾ എത്തിച്ചേരുന്നത്. കാഞ്ഞങ്ങാട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് കല്ലട്ട മായിൻ സാഹിബ് എന്നോട് ഇവിടെ വരെ വന്ന് പോകണമെന്ന് അഭ്യർത്ഥിച്ചത്. ഈ സ്ഥാപനത്തോട് ഒരു അഭേദ്യമായ ബന്ധം എനിക്കും ഉണ്ട്. കാരണം ഇതിന്റെ ഉത്ഭവ കാലഘട്ടത്തിൽ പ്രയത്നിച്ചിരുന്ന കല്ലട്ട അബ്ദുൽ ഖാദർ ആജി, അദ്ദേഹത്തെ എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ സ്ഥാപനം ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ സഹദിയയുമായിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അടുത്ത ബന്ധമുണ്ട്. ഞാൻ കരുതുന്നത് ആ കാലഘട്ടത്തിൽ ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്ന ഘട്ടത്തിലും എന്റെ പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഓർമ്മ. ഇന്ന് ഇത് പടർന്ന് പന്തലിച്ച് എല്ലാവർക്കും വെളിച്ചം വീശുന്ന ഉജ്ജ്വലമായൊരു സ്ഥാപനമായി മാറിയിരിക്കുന്നു. ഇത് ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ഉയരുവാനും സർവശക്തനായ നാഥന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഭൗതികമായ ലോകത്ത് എല്ലാ ഭൗതികമായിട്ടുള്ള ആർഭാടങ്ങളുടെയും ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളുടെയും പിന്നാലെ അന്ധമായി പോകുന്നതിന്റെ ഫലമായി ധാർമ്മിക മൂല്യച്യുതിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള സമൂഹമായി നമ്മൾ മാറും. ഇങ്ങനെ പോയാൽ നമ്മൾ വെള്ളത്തിന് മുകളിലൂടെ ഒഴുകിപ്പോകുന്ന പൊങ്ങുതടികളായി മാത്രം മാറാൻ സാധ്യതയില്ല. അതിൽ നിന്നും സമൂഹത്തെ ആത്മീയാംശത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പങ്ക് അതിപ്രധാനമാണ്. സമൂഹത്തെ നേരിന്റെ വഴിക്ക് തിരിച്ചുവിടാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉത്തമ സമുദായമാണ് കുന്തും ഹൈർ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ നബിൽ മഖറൂഫ് എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ നേരിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കടമയും കർത്തവ്യവും വലുതാണ്. നേരിന്റെ മാർഗം കാണിച്ചു കൊടുക്കുകയും തിന്മയുടെ മാർഗത്തെ നിരാകരിക്കണമെന്ന് അവരെ പ്രേരിപ്പിക്കുകയും അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാൻ അവരെ ഉത്ഭുതമാകുകയും ചെയ്യുക എന്നുള്ള കടമയാണ് നമുക്ക് നിർവഹിക്കാൻ. യഥാർത്ഥത്തിൽ സാഹിതീയ പോലെയുള്ള കോളേജുകൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ കടമയും കർത്തവ്യവും. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നേ വഴിതെറ്റിപ്പോവുകയും നമ്മൾ ഞാനാദ്യം സൂചിപ്പിച്ചതുപോലെ കേവലം ഈ സമുദായം ഒരു പൊങ്ങുതടി പോലെ ഒഴുകിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമായി. അതിനെ ഇല്ലാതാക്കുന്നതിനും മജ്ജയും മാംസവും ചോരയും നീരുമുള്ള മനുഷ്യനെ, അവനിലെ ആത്മീയാംശത്തെ എല്ലാ അർത്ഥത്തിലും ഉദ്ദീപിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വലിയ പങ്കു വഹിക്കുന്നു. ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇവിടെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും യാദൃശ്ചികമായി വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ
പരിപാടിക്ക് ഭംഗം വരരുത് എന്ന് ഞാൻ കുറച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങളെ കാണാൻ വരിക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. മറ്റൊരവസരത്തിൽ നിങ്ങളുടെ അടുത്ത വാർഷിക സമ്മേളനത്തിൽ ഇൻഷാ അല്ലാ അതിന്റെ പ്രധാനപ്പെട്ട പരിപാടി പങ്കെടുത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പിന്മാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് നന്ദി പ്രിയപ്പെട്ട സാർ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ സഹദീയയുടെ ശിലാസ്ഥാപനം നടത്തിയത് അങ്ങേ പ്രിയങ്കരനായ പിതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയേറ്റ് മുഹമ്മദ് ബായ സാഹിബ് അവർകളാണ്. താങ്കളുടെ ആഗ്രഹം പോലെ ഇനിയും ഒരു പ്രാവശ്യം സഹദീയയുടെ ഔദ്യോഗിക പരിപാടികൾ വരികയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താങ്കളോട് ആവശ്യപ്പെടുന്നു.